Hi friends, welcome back to my channel, Farmhouse Kitchen. പിന്നെ ഈസി ആയിട്ട് കോക്കനട്ട് സൂഫ്ലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ലേശം വെള്ളം ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പാൽ അടി പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കാം. ലേശം തിളച്ച് വന്നതും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരക്കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചത് നമുക്കിത് ഇറക്കിയിട്ട് ആറാൻ വയ്ക്കാം. പാൽ അവിടെ ഇരുന്ന് ആറട്ടെ. ആ സമയത്ത് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഉരുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുഴുവനും ഒന്ന് ഉരുക്കിയെടുക്കണം, കട്ടകളില്ലാതെ. അപ്പോൾ ചൈന ഗ്രാസ് മൊത്തം ഉരുക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു അരക്കപ്പ് അളവിൽ തേങ്ങാവെള്ളം, കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ, ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് മിക്സായതും നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ആറിയ പാലിലേക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത് കഴിഞ്ഞാൽ ചൈന ഗ്രാസ് സെറ്റായി പോകും. അപ്പോൾ കുറച്ച് കട്ടകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനൊരു ബൗളിലേക്കാണ് മാറ്റുന്നത്. നമുക്ക് സെറ്റാകാൻ വെക്കണം കേട്ടോ. ഒരു രണ്ട് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഗ്ലാസ് ബൗള് ചെറുതായതുകൊണ്ട് വേറൊരു പാത്രത്തിലൂടെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കരിക്കില്ലേ, ഒത്തിരി മൂത്ത കരിക്കല്ല, പിഞ്ച് കരിക്കിൻ്റെ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കോക്കനട്ട് സൂഫ്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആയപ്പോൾ ഞാൻ എടുത്താണ്, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.